പാർലമെന്റ് അതിക്രമത്തിലൂടെ പ്രതികൾ ശ്രമിച്ചത് അരാജകത്വം സൃഷ്ടിക്കാനാണെന്ന് ഡൽഹി പോലീസ് കൂടുതൽ പേരെ ഉൾപ്പെടുത്തി പ്രതിഷേധം നടത്താൻ ശ്രമം നടന്നു ഇതിനായി ഒട്ടേറെ തവണ കൂടിക്കാഴ്ച നടത്തിയെന്നും അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കി യഥാർത്ഥ പദ്ധതി നടന്നില്ലെങ്കിൽ പ്ലാൻ ബി ഉണ്ടായിരുന്നുവെന്ന് മുഖ്യസൂത്രധാരൻ ലളിത് ഝാ പോലീസിന് മൊഴി നൽകി ും തുടരുന്നതിനിടയിലാണ് പോലീസിന്റെ പുതിയ കണ്ടെത്തൽ അതിക്രമത്തിലൂടെ മുഖ്യസൂത്രധാരൻ ലളിത് ചായും സംഘവും രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചുവെന്ന് പോലീസ് കോടതിയിൽ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ജൂലൈയിൽ സംഘം മൈസൂരുവിൽ ഒത്തുകൂടിയിരുന്നു കേസിൽ കസ്റ്റഡിയിലുള്ള മഹേഷിനും ഗൂഢാലോചനയിൽ വ്യക്തമായ പങ്കുണ്ട് പ്രതികളുടെ വിദേശബന്ധവും സാമ്പത്തിക സ്രോതസ്സും അന്വേഷിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി അതേസമയം ആദ്യശ്രമം വിജയം കണ്ടില്ലെങ്കിൽ സഭയിൽ നുഴഞ്ഞു രണ്ടാമതൊരു പദ്ധതിയും ആസൂത്രണം ചെയ്തിരുന്നതായി ലലിത്സ വെളിപ്പെടുത്തി ഏതെങ്കിലും കാരണത്താൽ നീലത്തിനും അമോലിനും പാർലമെന്റ് പരിസരത്തേക്ക് കടക്കാനായില്ലെങ്കിൽ മറ്റുള്ളവർ മറ്റൊരു വശത്തുകൂടി പാർലമെന്റിലെത്താനും മാധ്യമങ്ങൾക്കു മുന്നിൽ വർണ്ണബോംബ് പൊട്ടിക്കാനും മുദ്രാവാക്യം മുഴക്കാനുമായിരുന്നു രണ്ടാമത്തെ പദ്ധതി അതിക്രമ സംഭവം പുനരാവിഷ്കരിക്കാൻ പോലീസ് പാർലമെന്റിന്റെ അനുമതി തേടുമെന്നും അന്വേഷണ വൃത്തങ്ങൾ വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് get a shit news